ശരിക്കും അത് കുടിച്ച് തന്നെ അറിയണം എങ്ങനെ ഉണ്ടായിരുന്നത്. കിട്ടില്ലാൻ സംഭവം ഒരു രക്ഷയില്ല, വേറെ പവർഫുൾ ആയിട്ടുള്ള കിട്ടില്ലാൻ സംഭവം. ഞാനും എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആദർശനും ഞാനും പിന്നെ എന്റെ സിസ്റ്റേഴ്സും എല്ലാവരും ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു. പവർ എന്ന് വെച്ചാൽ അടിപൊളി പവർ, അത് ബാക്കിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല സാധനം. ഇതേപോലെ വൈൻ ഉണ്ടാക്കിയതാണ്, ഒരാഴ്ച വെച്ചിരുന്നപ്പോൾ നല്ല വേറെ ലെവൽ കിക്ക് ഉണ്ട് സാധനത്തിന്. ശരിക്കും പറയുകയാണ്, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വൈൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു കിക്ക് വരുമെന്നുള്ളത്, പക്ഷേ വേറെ ലെവൽ മാൻ. സോ എന്തായാലും ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടുപോകുക. ബീട്രൂട്ട് വൈൻ, ആൻഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രേപ്സ് കൊണ്ടുള്ള വൈൻ. സോ ഇതും നല്ല കിഡ്ഡിലൻ സാധനമായിട്ട്, അടിപൊളിയായിട്ട്, പവർഫുൾ സാധനമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്കൊന്നും ബോറടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, അര കിലോ വീതം ദാ രണ്ട് കളറിലെയും ഗ്രേപ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അര കിലോ ഇത്, അര കിലോ ഇത്. അപ്പൊ രണ്ട് കളറിലെ ഗ്രേപ്സ് ഞാൻ അര കിലോ വീതം മേടിച്ചു ആൻഡ് കൊണ്ടുവന്നു. വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ അനിയത്തി വരെ ഞാനായി കഴിച്ചിരുന്നുണ്ട്, ബാക്കിയുള്ള കുറച്ച് ഗ്രേപ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ, കണ്ടല്ലോ എത്രയാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഇത്ര ഗ്രേപ്സ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോക്ക് അല്ലെങ്കിൽ ഈ ഒരു വൈൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. ഓക്കെ, ഇതാ ഇത്രയുണ്ട്, അതായത് ഏകദേശം ഒരു 5-6 ലിറ്ററോളം ഇതിൽ കൊള്ളും. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയത് ഏകദേശം ഒരു 4.5 ലിറ്റർ ഉണ്ടാക്കി. അടിപൊളി സാധനം, വെറുതെ പറയില്ല, കിടിലെ സാധനമായിരുന്നു. അപ്പൊ എന്തായാലും ഇത്തവണ ഉണ്ടാക്കുന്നതും അതേപോലെ 5 ലിറ്ററോളം നമ്മളിതിൽ ഉണ്ടാക്കാൻ പോവാണ്. ആൻഡ് ഇതിന്റെ എക്സ്പീരിയൻസ് എന്താണ് കണ്ട് തന്നെ മനസ്സിലാക്കണം. ഞാൻ ഉണ്ടാക്കാനുള്ള വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, ദാ ബാക്കി കുറച്ച് ഇതിന്ന് ഇളകി വീണ ഗ്രേപ്സ് ഉണ്ട് കേട്ടോ, അതായത് ഇതിന്ന് ഇളകി വീണ ഗ്രേപ്സ് ഉണ്ട്. അപ്പൊ എന്തായാലും ദാ അതിവിടെ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതേപോലെ ഇളകി വീഴുന്ന ഗ്രേപ്സില് നമുക്ക് ഇതിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ തണ്ടും ഞെട്ടും എല്ലാം എടുത്ത് മാറ്റണം. ഓക്കെ, അതിലിപ്പോ അതിന്റെ ആ ഒരു ഗുരു കിടന്നെന്ന് പറഞ്ഞ ഗ്രേപ്സിന്റെ അല്ലി കിടന്നെന്ന് പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ദാ ഇത് ഫുള്ളായിട്ടെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇടണം. ഓരോന്നായിട്ട് എടുത്ത് ഇട്ടാൽ മതി കേട്ടോ, ഫുള്ളായിട്ട് ഇതിലോട്ട് സെപ്പറേറ്റ് ആയിരുന്നു. ഇതങ്ങ് മാറ്റിക്കളയാം. അപ്പം എന്തായാലും നമുക്ക് വേണ്ടത് ഈ സാധനമാണ്. അപ്പം ഇതെല്ലാം നമ്മളിതിലേക്ക്, ഇത് കുറച്ച് ടൈറ്റ് ആയല്ലോ. അപ്പം എന്തായാലും ഇതാ ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇളക്കിയിടണം. അപ്പം എന്തായാലും ഗ്രേപ്സ് എല്ലാം ഇതാ ഇതിന്ന് എടുത്ത് ഇട്ട് കഴിഞ്ഞു, ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പം ഇതാ ഇതും കൂടെ ഇനി ബാക്കിയുള്ളൂ. അപ്പം എന്തായാലും എന്താ ഇത് മൊത്തം ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ എന്തായാലും ഇതിനെ ഫുള്ള് ക്രഷ് ചെയ്ത് ആ ഒരു പഴുപ്പെടുക്കാൻ പോവാണ്. അതായത് നമ്മളൊന്ന് ഇടിച്ച് ചതച്ച് റെഡിയാക്കാൻ പോകണം. സാധാരണ ഈ വൈനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എല്ലാവരും കയറിയുന്നത് ഭയങ്കര വലിയൊരു ഫെസ്റ്റിവലായിട്ട്, ഭയങ്കര ഒരു ആഘോഷമായിട്ട് അവർ മാറ്റിയിട്ട് അവരിതിന്റെ മുകളിൽ കയറിയുന്ന ചവിട്ടിയാണ് പിഴിയുന്നത്. അപ്പൊ എന്തായാലും നമുക്കിവിടെ ചവിട്ടി പിഴിയേണ്ട ആവശ്യമില്ല, എന്തായാലും നമ്മുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യം കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഇപ്പൊ എത്രയാണെന്ന് കേട്ടോ, ഇത്രയും നമ്മളിതിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിൽ രണ്ട് കാര്യങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കണം. ഒന്ന്, ഗ്രേപ്സ് വാങ്ങിക്കൊണ്ടിരുമ്പോൾ നന്നായിട്ട് ഒരു 2-3 തവണ കഴുകിയെടുക്കണം, 3-4 ആയിക്കോട്ടെ, നന്നായിട്ട് കഴുകിയെടുക്കുക. അതിലെ പൊടിയും അഴുക്കും എല്ലാം പോകണം. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ ഇതിൽ കേടായ ഗ്രേപ്സ് വരുന്നുണ്ടാവും, ആ കേടായ ഗ്രേപ്സും പുഴു കയറിയ ഗ്രേപ്സും ഒന്നും എടുക്കരുത്. അത് ഏത് വൈൻ ഉണ്ടാക്കിയാലും അത് നല്ലതായിരിക്കില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും ഗ്രേപ്സ് എടുത്തു കഴിഞ്ഞു, അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രമാണെങ്കിൽ അടിപൊളിയായിരിക്കും, കാരണം ഇതിലിട്ടിട്ട് ഫുള്ളായിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. കയറി നിന്ന് ചവിട്ടാനൊന്നുമല്ല, നമ്മൾ കൈ കൊണ്ടെന്തായാലും പിഴിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ 2 തവിയോ സ്പൂണോ വെച്ച് പ്രസ് ചെയ്ത് നമ്മൾ നാരങ്ങ നീരൊക്കെ എടുക്കില്ലേ, അങ്ങനെ നാരങ്ങ നീരൊക്കെ എടുക്കുന്നത് പോലെ നമുക്ക് ഇതിലേക്ക് ഇതിന്റെ ചാറെടുക്കണം.
മുന്തിരിയുടെ ചാറ് റെഡി ആയിട്ടുണ്ട്, അതെല്ലാം കൂടെ പിഴിഞ്ഞ് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് മിക്സിയിലൊക്കെ അടിച്ചെടുക്കാം. പക്ഷേ ഇതൊക്കെയാണ് അതിന്റെ ട്രഡീഷണൽ രീതി എന്ന് പറയുന്നത്. ട്രഡീഷണൽ ഇതുമല്ല, ചവിട്ടി പിഴിയുന്നതാണ് ട്രഡീഷണൽ രീതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് ഫുള്ളായിട്ട് പിടിയാം, അതിനി പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടായാലും ചെയ്യാം. ഓക്കെ, എനിവേ ഇതിന്റെ ഫുൾ ചാർ ഇതേപോലെ എടുത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഭരണിയാണ്. അപ്പൊ എന്താ, ഞാൻ നേരത്തെ ഭരണിയിലെ കാര്യം പറഞ്ഞു. ഈ ഭരണിയിൽ എന്ന് വെച്ചാല് ഏകദേശം 5 ലിറ്റർ 6 ലിറ്ററോളം ഈ ഒരു ഭരണിക്ക് അത് കൊള്ളുന്നുണ്ടാവും. അപ്പോ ഇതിലേക്ക് ഫുള്ളായിട്ട് നമുക്ക് എന്തായാലും ഇനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുന്തിരിയും അതിന്റെ ചാറും എല്ലാം ഇതിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി 4.5 ലിറ്റർ വെള്ളം, ചൂടാക്കി ആറ്റിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ശ്രദ്ധിക്കുക, ചൂടാക്കി ആറ്റിയ വെള്ളം. അപ്പൊ എന്തായാലും നിങ്ങൾ തിളച്ച വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഒക്കെ ചേർക്കാൻ പോകണം, അതൊക്കെ സർവൈവ് ചെയ്യില്ല. ആൻഡ് ഓൾസോ പച്ചവെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല, കാരണം പച്ചവെള്ളത്തിലുള്ള ബാക്ടീരിയയും സംഭവങ്ങളെല്ലാം നമ്മുടെ വൈൻ കേടാക്കി കളയും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ചൂടാക്കി ആറ്റിയ വെള്ളം ഏകദേശം ഒരു 4.5 ലിറ്റർ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിങ്ങി ആറാനായിട്ട് അവിടെ വെച്ചേക്കുവാണ്. സോ വെള്ളത്തിന്റെ ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് കുറയട്ടെ. അപ്പോഴത്തേക്ക് ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്, അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? കാണിച്ചു തരാം കേട്ടോ. കരാമ്പട്ടയും കൂട്ടും. ഇത് ചേർത്ത് കഴിഞ്ഞാൽ വൈനൊരു പ്രത്യേക മണവും ടേസ്റ്റും ആയിരിക്കും. വൈന് കുരുമുളകിന്റെ ഒരു ടേസ്റ്റും എരിവൊക്കെ കിട്ടാൻ കുരുമുളക് തന്നെ വേണം. പിന്നെ വേണ്ടത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു അധികം ആവരുത്, അധികമായാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. പിന്നെ വേണ്ടത് വറ്റൽ മുളകാണ്. വറ്റൽ മുളക് ഇട്ടാൽ കുറച്ചുകൂടെ എരിയും കിട്ടും. പിന്നെ വീര്യം വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഗോതമ്പ് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്. ഇതിന് ശേഷം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് ഈ സംഭവങ്ങളെല്ലാം ഒന്ന് ചേരണം. ആ രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെള്ളം, ചൂടാക്കി ആറ്റിയ വെള്ളം, ഒരു 4.5 ലിറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. പിന്നെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി ഇളക്കി എല്ലാം കൂടെ മിക്സായിട്ട് നല്ല കിഡിലൻ സംഭവമായിരിക്കണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഏകദേശം 1 കിലോ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത്. അങ്ങനെ 1 കിലോ പഞ്ചസാര അത് ഇതിലേക്ക് അങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പഞ്ചസാര ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഒരു തവി എടുത്ത് വെച്ച് ഇളക്കുക. പഞ്ചസാര ഏത് വൈൻ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇളക്കണം. അതിന് ശേഷം ദാ ഈസ്റ്റ്, ഈസ്റ്റ് ഒരു 3 സ്പൂൺ ഇതിലേക്ക് അങ്ങ് ചേർക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി മറിക്കണം. അതും കൂടെ ഇളക്കി കഴിഞ്ഞിട്ട് നല്ല ഒരു തോർത്തെടുത്ത് ഇതിൻ്റെ വാവട്ടം അങ്ങ് മൂടി കെട്ടണം. ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കണം. ഒരു 10-21 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അന്ന് ഇത് പൊട്ടിച്ചടിക്കുമ്പം ആഹ്. ഇത് ഒരാഴ്ചയോളം എല്ലാ ദിവസവും ഒരു സമയം ഇത് തുറന്നിട്ട് ഇതേപോലെ ഇരിക്കുന്ന സാധനം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കി അങ്ങ് വിടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് റെഡിയാക്കണം. എന്നിട്ട് വീണ്ടും മൂടി കെട്ടി വയ്ക്കണം. പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് വീണ്ടും തുറക്കണം. ഒന്ന് നല്ലൊരു ഫ്രഷ് എയർ ഇതിലോട്ട് തട്ടണം. പിന്നെ മൊത്തത്തിലൊന്ന് ഇളക്കി മറിക്കണം. അതേപോലെ മൂടി കെട്ടി വയ്ക്കണം. ഇതേപോലെ 7 ദിവസം അങ്ങ് ചെയ്യണം. എന്നാൽ വൈൻ സെറ്റാണ്. വേണമെങ്കിൽ 1 ആഴ്ചയാകുമ്പോൾ നിങ്ങൾക്കിത് കുടിക്കാം, ഇല്ലെങ്കിൽ 10-21 ദിവസം വെച്ചിട്ട് കുടിക്കാം. എന്തായാലും റിസൾട്ട് അടിപൊളി മ്യാരകമായിരിക്കും മക്കളെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ആൻഡ് ഗൈസ്, മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ആൻഡ് ദിസ് ഷാനോസ് കേ സൈനിങ് ഓഫ് ഫ്രം മീ ദ വ്ളോഗർ. ബൈ ഗൈസ്.